അടൂർ തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ബുധനാഴ്ച സമാപിക്കും. കഴിഞ്ഞ 20-നാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയത്. അടൂർ പെരിങ്ങനാട് തൃച്ചേന്തമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തിരക്കേറി. ഫെബ്രുവരി 20-നാണ് ഉത്സവത്തിന് കൊടിയേറിയത്. മാർച്ച് 1-ന് ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് നൃത്ത സന്ധ്യ അരങ്ങേറി. ചലച്ചിത്ര TV താരമായ കൃഷ്ണപ്രഭ, ശ്രുതിലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൃത്ത സന്ധ്യയാണ് അരങ്ങേറിയത്. തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടന്നു വരുന്നത്. വികാസ് ജി നായർ, കെ അനിൽകുമാർ, ബി വിജയൻ, പ്രശാന്ത് ചന്ദ്രൻ പിള്ള, സി ജയചന്ദ്രൻ തുടങ്ങിയവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മാർച്ച് 2-ന് വെളുപ്പിന് തിരിച്ചെഴുന്നള്ളത്തോടുകൂടി കുടിയേറുകളോടുകൂടി തിരുവുത്സവം സമാപിക്കുകയാണ്. ഇവിടെ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി 10 കരയുടെ കെട്ടിടപ്പോടൊപ്പം തന്നെ ഇവിടുത്തെ 10 കരയിലെയും കുട്ടികൾ ചെറിയ എടുപ്പ് കാളകളും ആ എടുപ്പ് കാളകളെ കൊണ്ടു വന്ന് ക്ഷേത്രത്തിൽ തിരുവുകളും വയ്ക്കുകയും ക്ഷേത്രത്തിൽ എടുക്കുന്ന ഭക്തജനങ്ങൾ വഴിപാടായി അതിനെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, അങ്ങനെ ഓർമ്മയാകുന്നതിന് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. വളരെയേറെ ഭക്തജനങ്ങളാണ് ഈ കാര്യത്തിനുൾപ്പെടെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആറാട്ടോത്സവത്തിൻ്റെ ഭാഗമായി ഈ കാളകളെ കളിപ്പിക്കാൻ വേണ്ടി വഴിപാടായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചൈന പ്രദർശനം ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇതോടൊപ്പം കുട്ടികൾ ഉൾപ്പെടെ തയ്യാറാക്കിയ കെട്ടുകാഴ്ചകളും ക്ഷേത്രനടയിലെത്തി. നേർച്ച കാളകളെയാണ് ക്ഷേത്രനടയിലേക്ക് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, അടൂർ.